രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ ഗോപാൽകൃഷ്ണ ഗാന്ധിയുടെ പേര് ഇടതു പാർട്ടികൾ നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ ആലോചിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം സംയുക്തമായി ഒരാളെ നിർദ്ദേശിക്കാവുന്ന സാഹചര്യമാണ് പരിശോധിക്കുന്നത്. NCP നേതാവ് ശരത് പവാറിന്റെ പേര് ഉയർന്നു വന്നിരുന്നുവെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. 2017 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള സമവായ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു ഗോപാൽകൃഷ്ണ ഗാന്ധി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ എം വെങ്കയ്യ നായിഡുവിനോട് പരാജയപ്പെട്ടു. 77-കാരനായ മുൻ ബ്യൂറോക്രാറ്റ് ദക്ഷിണാഫ്രിക്കയിലും ശ്രീലങ്കയിലും ഇന്ത്യയുടെ ഹൈ കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെയും സി രാജഗോപാലാചാര്യയുടെയും ചെറുമകനാണ്. 2004 മുതൽ 2009 വരെ ബംഗാൾ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷം തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. NCP രക്ഷാധികാരി ശരത് പവാറിന്റെ പേര് നിർദ്ദേശിച്ചുവെങ്കിലും അദ്ദേഹം മത്സരിക്കാൻ വിസമ്മതിച്ചു. എന്നാൽ ഗോപാൽകൃഷ്ണ ഗാന്ധിയുടെ പേരിനോട് പവാർ എതിർപ്പ് അറിയിച്ചിട്ടില്ല. ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവും. കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥി മീരാകുമാറിനെയാണ് രാംനാഥ് കോവിന്ദ് പരാജയപ്പെടുത്തിയത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ജൂലൈ 18 നടക്കും. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.